Hi friends, assalamu alaikum. Welcome to Zeba's Varieties. അപ്പൊ ഇന്നത്തെ നോമ്പിന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് കേട്ടോ. അപ്പൊ അതിനു വേണ്ടി പറ്റിയ ചിക്കൻ കൊണ്ടുവന്നപ്പോ അതിന് എല്ലില്ലാത്ത പീസൊക്കെ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ചിക്കന്റെ പീസൊക്കെ എടുത്ത് നമ്മൾ കെഗി വൃത്തിയാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബ്രെഡും ചിക്കനും മുട്ടും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബ്രെഡ് ചിക്കൻ കേക്ക് ആണ്. അപ്പൊ ആ മാറ്റി വെച്ച ചിക്കൻ പീസുകളൊക്കെ കെഗ് ഉണ്ട്. ഞാൻ പിന്നെ നോക്കിക്കാതെ നേരെ വീഡിയോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അമ്മക്ക് പിന്നെ അതല്ലേ മെയിന്. അപ്പൊ കെഗലൊക്കെ കഴിഞ്ഞ് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പുംപൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ്ട് വേവിക്കാൻ വെക്കാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചീഞ്ചട്ടിന്റെ ഓയിൽ നോക്കണ്ട കേട്ടോ. ഇത് ഈമലച്ച് തീമലച്ച് ആ കൊലത്തിലായതാ. എന്നാ പിന്നെ ഗ്യാസ് ഓൺ ആക്കി അത് അങ്ങോട്ട് വെച്ചുകൊടുക്ക. അപ്പൊ അതോടെ കിടന്ന് വേവട്ടെ. അപ്പോ അതിനുമ്മ അവിടെ അതിലേക്കുള്ള ഉള്ളി ഒലിക്കുണ്ട്. ഉള്ളി തൊലിച്ചാ മാത്രം പോരല്ലോ, അരിയും വേണ്ടേ. ഇക്കാക്കനും നമുക്ക് ആ പണിക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്നിപ്പോ ഉമ്മക്ക് ഞാൻ എല്ലാ പണിയും കൂടി. അപ്പൊ ഉള്ളി തൊലിക്കലൊക്കെ കഴിഞ്ഞ് ഇനി നല്ലോണം കെഗാൻ കൊണ്ടേക്കണ ഉമ്മ. ആ അപ്പൊ കെഗൊക്കെ കൊണ്ടുവന്നിക്കണെ ഇനി പരിയാൻ പോവാന്ന് തോന്നണേ. ഉള്ളി കഴിയണതും ചെറുതാക്കി അറിയണതാണ് നല്ലത്. വലിയ കഷ്ടങ്ങളാക്കിയാ വാടി കിട്ടാൻ ഭയങ്കര വാടാവും. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടീനിയോ? 2K സബ്സ്ക്രൈബേഴ്സ് ആവണൊക്കെ ഉണ്ടേനി അതില്. അതൊക്കെ കണ്ടീനിയോ? പിന്നെ എനിക്ക് ഗിഫ്റ്റ് ഇട്ട ഡ്രസ്സ് ഒക്കെ എങ്ങനെ ഉണ്ടേനി? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടണോ? അപ്പൊ എന്നോട് കുറച്ച് ആൾക്കാരും കൂടി ഹായ് പറയാൻ പറഞ്ഞിട്ടോ. ഇന്നൂസ്, ഇഷ, ഫൈഹ ഇവരെ കണ്ടോ എന്നോട് ഹായ് പറയാൻ പറഞ്ഞേ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും സേബാസ് വെറൈറ്റീസിന്റെ ഹായ്. ഇനി മൂന്നാല് പച്ചവെള്ളം അതിലേക്ക് അരിഞ്ഞിട്ടേ ഇനിക്കണേ. ആ അതിന്റെ ഇടയിൽ കുറച്ച് വെളുത്തുള്ളി അങ്ങോട്ട് തൊളിച്ചൊക്കെണ്ട് ഉമ്മ. അപ്പൊ നമ്മൾ ഉണ്ടാക്കണ ഈ റെസിപ്പി എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ നമ്മൾ ചിക്കൻ ഒക്കെ നല്ല വെന്തുക്കണോന്ന് അങ്ങോട്ട് നോക്കിക്കാട്ടെ. ആ വെന്തുക്കണേ വെന്തുക്കണേ. ആ ഇനിയിപ്പോ അതങ്ങോട്ട് മാറ്റി വെച്ചുകാണ്ട് ഉള്ളി അങ്ങോട്ട് വാട്ടിയെടുക്കാൻ പോവാണ് ഉമ്മ. എന്നാ പിന്നെ അയക്കോ കുറച്ച് ഉപ്പിട്ടെടുത്തുകാണ്ട് മൂടിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ഇറക്കണേയും മൂടിയൊക്കെ കാര്യമൊന്നും ഞാൻ അങ്ങനെ പറയണില്ല. അതൊക്കെ നിങ്ങൾ അങ്ങോട്ട് കണ്ടോളി. അപ്പൊ ഉള്ളിയൊക്കെ അവിടെ കിടന്ന് വാടട്ടെ. അപ്പൊ അതിന്റെ ഇടയിൽ ഉമ്മ ചിക്കനൊക്കെ എടുത്തുകാണ്ട് മിക്സിയൊക്കെ ഇടുന്നുണ്ട്. ഇനി അതൊന്നും വല്ലാതെ ഒക്കിയെടുക്കണം. വല്ലാതെ അടിച്ചിട്ട് ജ്യൂസ് ആക്കണ്ട. ഒന്ന് വെല്ലേനെ അങ്ങോട്ട് അമർത്തി ഇങ്ങോട്ട് എടുത്താ മതി. എന്നാലേ നമുക്ക് ഈ ഇറച്ചൊരു പാകത്തിന് അങ്ങോട്ട് കിട്ടുള്ളൂ. ആ അപ്പൊ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ട് കേട്ടോ. ഇനി അതിലെ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്ക. ആ കുറച്ച് മഞ്ഞപ്പൊടി ഇടാൻ കാരണം എന്താ വെച്ചാൽ നമ്മള് ചിക്കൻ നേരത്തെ മഞ്ഞപ്പൊടിയാണല്ലോ വേവിച്ചെടുത്തത്. പിന്നെ ഉപ്പ് നമ്മള് നേരത്തെ ഇട്ടുകളല്ലോ. ഇനി നമ്മള് കുത്തിയച്ച വെളുത്തുള്ളിയും മല്ലിച്ചപ്പും കരിയാപ്പിന്റെയും അങ്ങോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണട്ടോ. സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞാല് അടിച്ച് വിടാതെ കാണണട്ടോ. പിന്നെ എന്റെ വീഡിയോ കൈനോർത്തോളം അങ്ങോട്ട് ഷെയറും ചെയ്താണ്ടി. ആ ഇനിയിപ്പോ നമ്മള് ഒക്കെ ചിക്കൻ അങ്ങോട്ട് ഇട്ടുകൊടുക്കാണേ. അതും കൂടി ഇട്ട് അങ്ങോട്ട് ഇളക്കി കൊളുക്കി കഴിഞ്ഞാ പിന്നെ ആ പരിപാടി അവിടെ കഴിഞ്ഞി. പറഞ്ഞു കഴിഞ്ഞാലും കാണമ്മ കോലേറ്റ് ഇങ്ങനെ പിന്നെയും ഇളക്കി കളിക്കണേ. ഇത് എത്ര വെച്ചിട്ടാ പറയാ. എന്നാലിപ്പൊ ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് അങ്ങോട്ട് പോവാണ്. അതിനു വേണ്ടി ഒരു മിക്സിന്റെ ചേർത്ത് കണ്ട് ഉമ്മതാ 7 കഷ്ണം ബ്രെഡ് അങ്ങോട്ട് മുറിച്ചിട്ടെടുക്കുന്നുണ്ട്. മുറിച്ചിട്ട ബ്രെഡൊക്കെ ആദ്യം തന്നെ അങ്ങോട്ട് പൊടിച്ചെടുക്കണം. എന്നാ അതങ്ങോട്ട് പൊടിച്ചെടുക്കാൻ പോവാണ്. എന്നിട്ട് നോക്ക അടുത്ത പണി. ആ അപ്പം ബ്രെഡൊക്കെ പൊടിച്ച് കഴിഞ്ഞിക്കണേ. ഇനിയിപ്പോ അതിലെ കുറച്ച് പൊടികളൊക്കെ കണ്ട് ഇട്ടെടുക്കാണ്ട് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും പൊടി, പിന്നെ വേണ്ടവർക്ക് കുറച്ച് പഞ്ചസാര ഇട്ടെടുക്കട്ടോ. നമ്മള് ഇവിടെ ഒരു കുറച്ച് പഞ്ചസാര ഇട്ടെടുത്തുക്കണേ. പിന്നെ കുറച്ച് അപ്പക്കാരും ഇട്ടെടുക്കണേ. ഇനി ഇതിലേക്കുള്ള മെയിൻ സാധനമാണ് ഇടാൻ പോണത്. അതെന്താന്ന് വെച്ചാല് മുട്ടാണ്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒരു 8 മുട്ട പൊട്ടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. 8 മുട്ട എടുക്കണേ 2 ബ്രെഡ് കേക്ക് ഉണ്ടാക്കാനാണ് കേട്ടോ. ഒന്നോണ്ടൊന്നും ഇപ്പൊ തെയ്യൂല. അപ്പൊ ഇതിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുത്തീനെ. അത് വെക്കണ വീഡിയോ ഒക്കെ ഇങ്ങോട്ട് പോയി പോയി. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോ കുറച്ച് ഓയിലും കൂടി അങ്ങോട്ട് ഒഴിച്ചെടുത്താൻ കേട്ടോ. ഓയിൽ ഒഴിച്ചെടുത്താൽ നല്ലൊരു സോഫ്റ്റ് ആണ് ഈ കേക്കിന്, അതുകൊണ്ടാണ്. എന്നാ ഇനി കേക്ക് ഉണ്ടാക്കണത് കാണിക്കാൻ പോവാണേ. അപ്പൊ അതിനു വേണ്ടി ഗ്യാസ് ഓൺ ആക്കി ഒരു പാൻ വെച്ചുകൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചെടുത്ത് കണ്ട് എല്ലാ ഭാഗത്തേക്കും കൊണ്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ഇല്ലേ, ബ്രെഡും കൊയ്മുട്ടിയും വെച്ചിട്ടുള്ള, അതങ്ങോട്ട് ഒരു കയ്യിൽ ഇതിലേക്ക് ഒഴിച്ചെടുത്ത് കണ്ട് എല്ലാ ഭാഗത്തേക്കും കൊണ്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കൂട്ടുണ്ടല്ലോ, അത് ഒഴിച്ചതിന്റെ മുകൾക്ക് അങ്ങോട്ട് വരുത്തി വെച്ചെടുക്കുക. അത് വരുത്തി വെച്ചതിന് ശേഷം പിന്നെയും ഈ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിന്റെ മുകളിൽ ആ കൂട്ട് അങ്ങോട്ട് പരത്തി വെച്ചെടുക്കുക. അങ്ങനെ അങ്ങോട്ട് ചെയ്യുക. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും മുകളിൽ ഈ കൂട്ടല്ലിട്ട് വരേണ്ടത് ഈ മിക്സ് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഈ മിക്സിന്റെ മുകളിലാണ് കാണാൻ ഒരു ഭംഗിക്കും വേണ്ടി കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണത്. എല്ലാ പണിയും കഴിഞ്ഞ് സിമ്മിലിട്ട് അങ്ങോട്ട് മൂടി വെച്ചാ മതി. നാ അവിടെ കിടന്നങ്ങോട്ട് വെന്തോളും. ആ അപ്പൊ എന്താ പാട് നോക്കട്ടെ. റെഡി ആയിട്ടില്ല, ഒന്നും കൂടി വേവട്ടെ. അപ്പൊ അതവിടെ കിടന്ന് വേവണേന്റെ സമയത്ത് ഉമ്മ അറിഞ്ഞ് ഞാനൊന്ന് അടിച്ചാരി വരാന്. അപ്പൊ അതിന്റെ ബാക്കിൽ ഞാനും ഓടി. അപ്പൊ ഞാൻ ആ ഉമ്മ അടിച്ചാരിഞ്ഞതും അങ്ങോട്ട് വീഡിയോയിൽ വരുത്തിയും ചെയ്തു.
അപ്പൊ ഉമ്മ വടങ്ങനെ അടിച്ചാറുണ്ട്. കേക്കിന്റെ അവസ്ഥ എന്താന്നാവോ? അപ്പൊ കൊലായി അടിച്ചാരി കഴിഞ്ഞപ്പോ ഉമ്മ അറിഞ്ഞു ഞാൻ കേക്കിന്റെ പാടെന്താന്ന് നോക്കട്ടെ എന്ന്. അങ്ങനെ ഉമ്മ അങ്ങോട്ട് ഓടി, വയത്തല്ലേ ഞാനും ഓടി. എനിക്കത് വീഡിയോയില് കാണിക്കണ്ടേ? ആ അപ്പൊ ഇത് നല്ല വെന്ത് പാകായിക്കണെന്നാ അമ്മ പറയണത്. അപ്പതാ ഉമ്മ ഒരു പപ്പടക്കൊള്ളി കൊണ്ടത് കുത്തി നോക്കിക്കണേ, നല്ല വെന്തുക്കണ് കേട്ടോ. എന്നാ പിന്നെ അതൊരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റുകയാണേ. കണ്ടോ ഇതിന്റെ അടിഭാഗമൊക്കെ നല്ല വെന്ത് വന്നിക്കണേ. ഇത് പിന്നെ കരിഞ്ഞതൊന്നല്ല കേട്ടോ. ഇത് ബ്രെഡ് ആയതുകൊണ്ട് അടി ഒരു ബ്രൗൺ കളറിലായി വന്നതാണ്. തീരെ വേവിക്കാഞ്ഞാലും പറ്റൂലല്ലോ. ഇനി എത്ര കളറ് വേണ്ടാന്നുള്ളവര് കുറച്ച് നേരത്തെ അങ്ങോട്ട് എടുത്താ മതി. വെന്തുക്കണോ നടക്കൾക്ക് കുത്തി നോക്കണം കേട്ടോ. ഇനി ഒരു കേക്കും കൂടി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാകുന്നല്ലോ, അതും കൂടി അങ്ങോട്ട് ഉണ്ടാക്കട്ടെ. ഇനിയിപ്പോ നേരത്തെ ഉണ്ടാക്കി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇതങ്ങോട്ട് കണ്ടാളി കേട്ടോ. അപ്പൊ ആദ്യം തന്നെ മിക്സ് വയ്ക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ കൂട്ടിയിടുക, എന്നിട്ട് ഒന്നും കൂടി മിക്സ് വയ്ക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ കൂട്ടിയിടുക, എന്നിട്ട് അതിന്റെ മുകളിൽ മിക്സ് വയ്ക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ മല്ലിച്ചപ്പ് ഇട്ടെടുക്കുക. അത്രയുള്ളൂ പണി. എന്നിട്ട് ആ മൂടി വെച്ചുകാണ് നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുക്കുക സിമ്മിലിട്ടുകാണ്ട്. അപ്പൊ ഇക്കാക്കന്മാരെ പാൻ്റൊക്കെ മെഷീനിൽ ഇട്ടീന് ഉമ്മ. അപ്പൊ അതൊക്കെ ഉണക്കാൻ വേണ്ടി ഇപ്പൊ ഉമ്മ എടുക്കുകയാണ്. ആ ഇനിയിപ്പോ അതൊക്കെ കൊണ്ടുപോയി പുറത്ത് അയൽമല ഇടുകയാണ്. അപ്പൊ ഉമ്മ അവിടെ ഓരോ പാൻ്റ് ഇങ്ങനെ ചിക്കിയിടുകയാണ്. അപ്പത്തോടെ അവിടെ രണ്ടാമത്തെ ബ്രെഡ് കേക്കും റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. ഞാനിപ്പോ ഇതൊന്ന് തുറന്നു നോക്കട്ടെ. ആ നല്ലോണം ഉസാറായി വന്നിക്കണ കേട്ടോ. ഇനിതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റുകയാണേ. അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് നോമ്പൊറുക്കാനുള്ള അടിപൊളി ടേസ്റ്റ് ഉള്ള ബ്രെഡ് ചിക്കൻ കേക്ക് അവർ റെഡി ആയിക്കണേ. അപ്പൊ എൻജോയ് ദി സാറ്റർഡേ ഹോളിഡേ. മച്ചാണിത് പോരാളിയ പെർഫെക്റ്റ് ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ, അതിൽ ഓൾ പ്രസ് ചെയ്യണേ. പിന്നെ കമൻറ്റ് മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.